ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല ബറകാത്ത്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരു പിതാവിൻ്റെ മരണശേഷം വിശുദ്ധ റമദാനിൻ്റെ അവസാന ദിവസം, പെരുന്നാളിൻ്റെ രണ്ട് ദിവസം മുമ്പ് വിധവയ ഉമ്മയോട് മക്കൾ പറഞ്ഞൊരു സങ്കടമുണ്ട്. ഉമ്മ, പെരുന്നാൾ വരികയാണ്. ഈ പെരുന്നാൾ എങ്ങനെയാണ് നമ്മൾ ആഘോഷിക്കുക? ബാപ്പ ഉണ്ടായിരുന്ന സമയത്ത് പുതിയ വസ്ത്രങ്ങളെടുത്ത് പെരുന്നാൾ നമ്മൾ നല്ലതുപോലെ ആഘോഷിച്ചതാണല്ലോ. ഉപ്പയുടെ മരണശേഷം എങ്ങനെയാണ് പെരുന്നാൾ കൂടി നമുക്കെടുക്കുക, ആറിനെടുത്ത് തരിക എന്ന് മക്കളുടെ ചോദ്യത്തിന് മുമ്പിൽ വല്ലാതെ പതിരിപ്പോയി ഉമ്മ പറഞ്ഞൊരു മറുപടിയുണ്ട്. ആരുമില്ലാത്തവർക്ക് പടച്ചോൻ തുണയായി വരും, നമുക്ക് അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിക്കാമെന്ന് ഒരു ഉമ്മ പറയുന്നുണ്ട്. ഈ സംഭവം നടക്കുന്നത് ഉമറിൻ്റെ കാലത്തോ അല്ലെങ്കിൽ പ്രവാചൻ്റെ കാലത്തോ ഒന്നുമല്ല, കഴിഞ്ഞ വർഷം പെരുന്നാളിൻ്റെ രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിൽ നടന്ന സംഭവമാണ്. ഉമ്മയുടെ ആവലാതി പടച്ചോൻ കേട്ടതുപോലെയാണ് ഡിവൈൻ ഖുർആൻ അക്കാദമിയുടെ കർമ്മധീരരായ രണ്ട് ചെറുപ്പക്കാരെ ഇരുളിൻ്റെ മറവിൽ ആരും അറിയാതെ ആ വീട്ടിലെ ഉമ്മയുടെ കയ്യിലേക്ക് കുറച്ച് തുക ഏൽപ്പിച്ചിട്ട് പറഞ്ഞത്, ഇത് പെരുന്നാൾ കൂടി മക്കൾക്ക് എടുക്കാനുള്ള പൈസയാണ്, ഈ പൈസ കൊണ്ട് മക്കൾക്ക് പെരുന്നാൾ കൂടി മാത്രമേ എടുക്കാവുള്ളൂ, ഇത് ഞങ്ങളുടെ സന്തോഷമാണ് എന്ന് പറഞ്ഞ് ആളെ പരിചയപ്പെടുത്താതെ മറ്റ് സന്തോഷങ്ങളൊന്നും പങ്കിടാതെ തന്നെ ആ ചെറുപ്പക്കാർ ഇരുളിൻ മറവിലേക്ക് മറഞ്ഞുപോയി. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ വിഷയം നിങ്ങൾ ശ്രദ്ധയിലേക്ക് പെടുത്താനുള്ള കാരണം, വിശുദ്ധ റമദാൻ കഴിഞ്ഞ് പെരുന്നാളിൻ്റെ സന്തോഷങ്ങൾ വരികയാണ്. ഇത്തരത്തിൽ ഒരുപാട് ആളുകൾ പെരുന്നാൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ എങ്ങനെയാണ് പെരുന്നാൾ ദിവസം മക്കൾക്ക് ഒരു കോടിയെടുത്ത് കൊടുക്കുക, എങ്ങനെയാണ് നമ്മളൊരു ഉടുപ്പ് ധരിക്കുക എന്ന് സങ്കടത്തോടുകൂടി ഒരുപാട് മാതാക്കൾ അല്ലെങ്കിൽ ഒരുപാട് മാതാപിതാക്കൾ അസ്വസ്ഥ അനുഭവിക്കുന്നു. ആ ഒരു വിഷയത്തിൽ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷക്കാലമായി ഡിവൈൻ ഖുർആൻ അക്കാദമിയുടെ കർമ്മധീരരായ ഒരുപറ്റം ചെറുപ്പക്കാർ ഈദ് പുടവ എന്ന പേരിൽ നിങ്ങളെപ്പോലെയുള്ള നല്ലവരായ ആളുകളുടെ കയ്യിൽ നിന്ന് ഒരു കുട്ടിക്ക് 1000 രൂപ നിരക്കിൽ നിങ്ങളുടെ സന്തോഷം വാങ്ങി ഏറ്റവും അർഹരായ ആളുകളിലേക്ക് ആ പൈസ കൊണ്ട് കൊടുത്ത് അവരെ സന്തോഷത്തിൽ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളെ മംഗളികളാക്കുന്നു. ഈ വർഷവും ഡിവൈൻ ഖുർആൻ അക്കാദമി അത്തരത്തിലുള്ള ഒരു ഈദ് പുടവ എന്ന വലിയ പെരുന്നാൾ സന്തോഷവുമായി മുന്നോട്ട് വരികയാണ്. ഒരുപാട് മക്കളുടെ കണ്ണുനീരൊപ്പാൻ, ഒരുപാട് മാതാപിതാക്കളുടെ മനസ്സിൻ്റെ നോവ് അകറ്റാൻ, അവരുടെ അസ്വസ്ഥതകൾ മാറ്റാൻ നമുക്ക് ഒരുമിച്ച് നിന്നാൽ കഴിയുമെന്നുള്ള വലിയ സത്യമാണ് കഴിഞ്ഞ 2-3 വർഷങ്ങളിലായി നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ വർഷവും നമ്മുടെ ഈദ് പുടവ എന്നുള്ള വലിയ സന്തോഷം നിങ്ങളിലേക്ക് അറിയിക്കുകയാണ്. ഇതിനൊപ്പം ചേർക്കുന്ന നമ്പറിലേക്ക് നിങ്ങളുടെ ഈദ് സന്തോഷം, നിങ്ങളുടെ മക്കൾക്ക് വില കൂടിയ വസ്ത്രങ്ങൾ എടുക്കുമ്പോൾ സാധാരണ വസ്ത്രം ധരിച്ച് പെരുന്നാൾ സന്തോഷത്തിൽ പങ്കാളികളാകാൻ ആഗ്രഹിക്കുന്ന അനാഥകളായ മിസ്കീനുകളായിട്ടുള്ള മക്കൾക്ക് അല്ലെങ്കിൽ കുടുംബങ്ങൾക്ക് സന്തോഷിക്കാൻ വേണ്ടി ഈ ഒരു ഉദ്യമത്തിൽ നിങ്ങളും പങ്കാളികളാവുക. അള്ളാഹു നമ്മളെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ.